ഹലോ വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ബൈ ചോക്ലേറ്റ് മേക്കിംഗ് ട്യൂട്ടോറിയൽ നമ്മൾ നമ്മളിന്ന് ചോക്ലേറ്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഇവിടെ കുറച്ച് കപ്സ് എടുത്തിട്ടുണ്ട് ഇത് ഇത് അലുമിനിയം ത്തിൻ്റെ ആണ് പക്ഷേ നിങ്ങൾക്ക് സാധാരണ കപ്പുകൾ നമ്മൾ കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സാധാരണ കപ്പുകൾ ഉപയോഗിക്കാം ഞാനിത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചെന്നേ ഉള്ളൂ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഈ കപ്പിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കുക എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചെടുക്കുക അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കാനും അങ്ങനെ ഒന്നും പറ്റുന്ന ചോക്ലേറ്റുകളല്ല നമുക്ക് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന പോലെ നമുക്ക് ലൈവായിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരുപാടൊന്നും ഒരു സ്റ്റോറേജ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ടൈപ്പ് ചോക്ലേറ്റുകളാണ് കേട്ടോ നമ്മൾ കപ്പ് കേക്കിനൊക്കെ ഓർഡർ എടുക്കുന്ന പോലെ നമുക്ക് ഓർഡർ എടുത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൈപ്പിൽ ചെയ്യുന്ന ചോക്ലേറ്റുകൾക്ക് പറയുന്ന പേരാണ് പാർട്ടി ചോക്ലേറ്റ് അപ്പോൾ പാർട്ടി ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ നമുക്ക് ഈ പാർട്ടികൾക്കൊക്കെ കുറച്ച് ഒരു ഷോഫിനൊക്കെ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നാല് കപ്പിലും ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു വൺ മിനിറ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഫില്ലിങ് വേണം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ആപ്പിൾ ചോപ്പ് ചെയ്തിട്ട് അതിൽ പഞ്ചസാര ഇട്ട് വെച്ചതാണ് അപ്പോൾ ഷുഗർ സിറപ്പിൽ നമ്മൾ ആപ്പിൾ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് ഏത് ഫ്രൂട്ട്സും വേണമെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്രൂട്ട്സ് സലാഡിന് സെറ്റ് ചെയ്യുന്ന പോലെ എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒരുമിച്ചിട്ടിട്ടും ചെയ്തെടുക്കാം ഫ്രൂട്ട് സലാഡ് പിന്നെ പോലെ ഉണ്ടാക്കാം നമുക്കിതിന് മേലെ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പിളിൻ്റെ പകരം കേക്കോ അല്ലെങ്കിൽ പുഡിങ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പായസം അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കാണിക്കുന്നത് ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വരുന്ന ഓർഡറിനനുസരിച്ചിട്ട് പിന്നെ കൊടുക്കാവുന്ന ഫ്ലേവറുകൾക്ക് അനുസരിച്ചിട്ടൊക്കെ ഇതിൻ്റെ ഫില്ലിങ് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ നാല് കപ്പിലും നമ്മൾ ആപ്പിൾ ഷുഗർ മിക്സ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ കേക്കിലൊക്കെ ചെയ്യുന്ന സാധാരണ ക്രീം ഉണ്ടല്ലോ അതാണ് ഇതിപ്പോൾ ക്രീമല്ല നിങ്ങൾക്ക് ട്രഫിൾ നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോക്ലേറ്റും ക്രീമും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ ട്രഫിൾസ് ഗനാഷ് അങ്ങനെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ഇതിൽ മേലെ ഇട്ടുകൊടുക്കാം അപ്പോൾ നമുക്കിപ്പോൾ കേക്കൊക്കെയാണ് ഓർഡർ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ കേക്കിൻ്റെ ഡെക്കറേഷന് മാച്ചായിട്ട് അല്ലെങ്കിൽ കേക്കിൻ്റെ ഫില്ലിങ്ങിന് മാച്ചായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ കേക്കിൻ്റെ കളറിന് മാച്ചായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചോക്ലേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്യാം വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ട് അതിൽ കളറുകളൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു നോസിൽ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് നോസിൽ ഏത് നോസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങളുടെ അനുസരിച്ച് നമ്മൾ കപ്പ് കേക്കിലൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പിന്നെ ചെയ്തെടുക്കുക മേലെ ഭാഗം അപ്പോൾ നമ്മൾ നാല് കപ്പിലും ക്രീമും വെച്ചു ഇനി ഇതിന് മേലെ നമുക്ക് നമ്മളിട്ട ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് മേലെ ഇട്ട് കൊടുക്കാം ഇത് ചോക്ലേറ്റ് ആണെന്ന് ആളുകൾക്ക് അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ബാക്കിയുണ്ടെങ്കിൽ അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇപ്പോൾ ഡാർക്ക് കളറുള്ള നമ്മുടെ ക്രീമാണെങ്കിൽ ഡാർക്ക് കളർ ക്രീമാണെങ്കിൽ ഒരു കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ നമ്മളിങ്ങനെ ഡി ഡ്രിപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ ഇപ്പം വൈറ്റ് കളർ ക്രീം ആയതുകൊണ്ട് നമ്മൾ ഡാർക്ക് കളർ ചോക്ലേറ്റ് തന്നെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഒരു പണി കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല ജസ്റ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കി എടു എടുക്കാനുള്ള ആ ഒരു സമയം മാത്രമേ വേണ്ടു അപ്പം നമുക്ക് ഐസ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഐസ്ക്രീമൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ആളുകൾക്ക് കൊടുത്താലും അതും ഒരു ആയിരിക്കും ഐസ്ക്രീമിന് താഴെ നമുക്ക് ഫ്രൂട്ട് സലാഡിൻ്റെ ഫ്രൂട്ട് മിക്സ് ഒക്കെ വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ പുഡിങ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം നല്ല നല്ല ജ്യൂസുകളൊക്കെ നല്ല കട്ടിയിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ചോക്ലേറ്റും കൂടി മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ വെറൈറ്റീസിനെ കുറിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ